മല്ലു ക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ദിമിത്രോസിന്റെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് എന്ന് സൈൻ ചെയ്യും എന്ന് തന്നെയാണ്. ഏതായാലും മാർക്കസ് മറുഗുല ഒരു സൗത്ത് അമേരിക്കൻ പ്ലെയറുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിവിടുന്നതെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ മുൻപ് തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു യു എസ് സ്ട്രൈക്കറാണെന്ന രീതിയിൽ ഈ ഒരു അപ്ഡേഷനിൽ തന്നെ മാർക്കസ് മറുഗുല മെൻഷൻ അടിച്ചിട്ടുമുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു താരവുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ ക്രെഡിബിൾ ആയിട്ടുള്ള അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അർജന്റീനിയൻ താരമായ ഫിലിപ്പെ പെസഡോറിയയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തി വരുന്നതെന്ന രീതിയിലാണ് ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതുവരെയും താരത്തിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തീകരിച്ചിട്ടില്ല. ഒരു വർഷത്തെ കരാറാണ് ഈ അർജന്റീനിയൻ താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതുവരെയും സൈനിങ് പൂർത്തിയാക്കിയിട്ടില്ല എന്നും 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ ഇതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കസ് മുൻപ് തന്നെ അപ്ഡേഷന് പങ്കുവച്ചതാണ്. ഏതായാലും ഈ ഒരു അർജന്റീനിയൻ താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലിപ്പോൾ ദിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഏതായാലും അദ്ദേഹം നിലവിലിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ബൊളീവിയൻ ലീഗിൽ നിലവിൽ അദ്ദേഹം ടോപ്പ് സ്കോററാണ്. മികച്ച ഫോമിലാണ് ഈ യങ്ങായിട്ടുള്ള അർജന്റീന സ്ട്രൈക്കർ ഇപ്പോൾ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹത്തെ ലഭിക്കുകയാണെങ്കിൽ ദിമിത്രോസിനേക്കാൾ മികച്ചൊരു സൈനിങ് ആകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. 4 കോടിയോളം രൂപയാണ് ഈ 24 വയസ്സുകാരൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. ഏതായാലും നമുക്കിനി ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഏതായാലും ദിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലിപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന താരം ഈ ഒരു അർജന്റീനിയൻ താരമാണെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. മാത്രമല്ല വേൾഡ് ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റുകളിൽ നമ്പർ 1 ആയിട്ടുള്ള ഫാബ്രിസിയോ റൊമാനോ വരെ ഫോളോ ചെയ്യുന്ന ഫുട്ബോൾ ട്രാൻസ്ഫർ എന്ന എക്സ് അക്കൗണ്ടും ഇത്തരത്തിൽ ഫിലിപ്പ് പെസഡോർ ISL എന്ന് മെൻഷൻ അടിച്ചുകൊണ്ട് പുതിയ ട്വീറ്റും പങ്കുവച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ അങ്ങനെ തള്ളിക്കളയേണ്ട റൂമറല്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.